സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കേബിളിനകത്ത് പ്രീ കമ്മീഷൻ ടെസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ കേബിൾ നമ്മൾ വർക്കിന് എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് അതിന്റെ പോരായ്മകൾ എന്നുള്ളത്. സോ ദാറ്റ് ടെസ്റ്റ് ആർ നോൺ ആസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, കണ്ടക്ടർ റെസിസ്റ്റൻസ് ടെസ്റ്റ്, കപ്പാസിറ്റൻസ് മെഷർമെന്റ്, ഹൈ വോൾട്ടേജ് ടെസ്റ്റ് ആൻഡ് പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ്. അതിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കേബിളിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ മെഗർ യൂസ് ചെയ്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മെഗർ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കോറും അതർ കോറുമായിട്ടും അല്ലെങ്കിൽ ആർമർ ഓർ മെറ്റൽ ഷീത്തുമായിട്ടും എർത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. എന്നിട്ട് നമ്മൾ മെഗർ യൂസ് ചെയ്ത് അതിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ്. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ട് പവർ സിസ്റ്റം ലാബിൽ. പിന്നെ വോൾട്ടേജ് ഗ്രേഡ് ഓഫ് കേബിൾ ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് മെഗർ എന്ന് പറയുന്നത് ഉണ്ട്. കേബിളും ആ മെഗറുമായിട്ട് കണക്ട് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ കേബിളുണ്ട്. കേബിളിന്റെ കോറും ഷീത്തുമായിട്ടോ അല്ലെ കോറും കോറുമായിട്ടോ ഒക്കെ മെഗർ യൂസ് ചെയ്ത് നമ്മൾ കറക്കി അതിനകത്തുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്താണ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആ കേബിളിന്റെ വോൾട്ടേജ് ഗ്രേഡ് 1.1 kV ആണെങ്കിൽ നമ്മൾ മെഗറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1000 volt. 6.6 kV ആൻഡ് എബോ ഉള്ള കേബിൾ ആണെങ്കിൽ 5000 volt മെഗർ ഉപയോഗിക്കുക. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് കണ്ടക്ടർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. അപ്പൊ കണ്ടക്ടർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ലോങ് കേബിൾ എടുത്തിട്ട് ഇപ്പൊ 2-core കേബിളോ അല്ലെങ്കിൽ 2 single കോർ കേബിളോ എടുക്കുക. അതിന്റെ ഫാർ എൻഡ് നമ്മൾ എന്താണ് ഒരു കണക്ടിങ് ബാൻഡ് വെച്ചിട്ട് അതങ്ങ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അത് ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. ഇതൊരു 2-core കേബിൾ, ഇത് 2 single കോർ കേബിൾ ആണ്. ലെങ്ത് എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് കേബിളിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യും, ഒരു എൻഡ് ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യും, അടുത്ത എൻഡ് നമ്മൾ എന്ത് ചെയ്യും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ബ്രിഡ്ജ് യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. ഇപ്പൊ ഡി സി ബ്രിഡ്ജ് യൂസ് ചെയ്താണ് ആ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടക്ടറിന്റെ ഫാർ എൻഡ് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് പോലെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ 2-core കേബിളാണ്. എയും ബിയും കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു എൻഡിൽ കണക്ട് ചെയ്ത് വെച്ചേക്കും, ഒരു കണ്ടക്ടിങ് ബോണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ബാൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കും. അതർ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഒരു ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അതിൽ ആർഎം എന്ന് പറയുന്നത് കേബിൾ ലൂപ്പിന്റെ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ആ കണക്ട് ചെയ്ത് ഒരു എൻഡ് കണക്ട് ചെയ്ത കേബിളിന്റെ റെസിസ്റ്റൻസ് ആർഎം ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ ഓം പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, ആർഎം ബൈ 2L, വേർ എൽ ഈസ് ദ ലെങ്ത് ഓഫ് കേബിൾ ഇൻ കിലോമീറ്റർ. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോയിൻസിന്റെ പ്രോപ്പർനെസ് കുറവായതുകൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ കേബിളിന്റെ എന്തെങ്കിലും ഫോൾട്ട് കൊണ്ടാണെങ്കിലോ ഈ വാല്യൂവിൽ വേരിയേഷൻ വരും. ഇനി നമ്മൾ നോക്കുന്ന ഈ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വോൾട്ട്മീറ്റർ അമ്മീറ്റർ വെച്ചിട്ട് വോൾട്ടേജും കറണ്ടും കിട്ടി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും കപ്പാസിറ്റൻസ് മെഷർ ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ബ്രിഡ്ജ് ഷെയറിംഗ് ബ്രിഡ്ജ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യും കറണ്ട് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിനും ഷീത്തിനും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യും. ഒരു അമ്മീറ്റർ ലോ റേഞ്ച് അമ്മീറ്റർ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ വോൾട്ട്മീറ്റർ ഉപയോഗിക്കും. വോൾട്ട്മീറ്ററും അമ്മീറ്ററും ഉപയോഗിച്ച് വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നും കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഈക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് കോൾഡ് എന്താ മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നതിന്റെ ഒരു ഫിഗറാണ്. കപ്പാസിറ്റൻസ് ബ്രിഡ്ജിലേക്ക് കൊടുക്കുക അല്ലെ വോൾട്ടേജ് അമ്മീറ്റർ വെച്ച്. ഇതൊരു കേബിൾ ആണ്, സിംഗിൾ കോർ ആണ്. കോറും അതിന്റെ ഷീത്തും അതിന്റെ കണ്ടക്ടറും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഡയലക്ട്രിക് ആണ് അതിനിടയ്ക്കുള്ള ഇൻസുലേറ്റിംഗ് മീഡിയം. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് കേബിൾ മെഷർ ചെയ്യുന്നത്? 11 kV ഉള്ള കേബിളിനാണ് മെഷർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ്, ഒരു കേബിളിലേക്ക് ഒരു 5 മിനിറ്റ് നേരം ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് അത് സീറോയിലോട്ട് കൊണ്ടുവരും 5 മിനിറ്റിന് ശേഷം. എന്നിട്ട് കേബിളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കും. സിംഗിൾ കോർ കേബിൾ ആയാലും 2-core ആയാലും 3-core ആയാലും 4-core ആയാലും നമ്മൾ അതിലേക്ക് നമ്മൾ കോറിനിടയിൽ ഒരു സൈഡ് എർത്ത് ചെയ്തേക്കും. എന്നിട്ട് കോറിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും ഹൈ വോൾട്ടേജ് 5 മിനിറ്റ് നേരത്തേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും എന്ന് വെച്ചാൽ ഹയർ ദാൻ ദ റേറ്റഡ് വോൾട്ടേജ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 5 മിനിറ്റ്സ്. 5 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ കേബിളിന്റെ റേറ്റിംഗിലും കൂടിയ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ ആ വോൾട്ടേജ് കേബിൾ വിസ്റ്റാൻഡ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, കേബിളിന്റെ കാര്യത്തിൽ എന്താ ഓക്കെ ആണ്. ഈ ടൈം ഡ്യൂറേഷന് ശേഷം വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും സീറോയിലോട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഹൈ വോൾട്ടേജ് ടെസ്റ്റ് ഈസ് മെഷേർഡ് ആൻഡ് കമ്പയർഡ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ആ കേബിളിന്റെ നമ്മൾ എന്ത് ചെയ്യും റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കമ്പയർ ചെയ്യും. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഫോൾട്ടഡ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് പ്രീ കമ്മീഷൻ ടെസ്റ്റ് ഓഫ് കേബിൾസ്.